അടിപൊളി ഗ്രോത്തിന്റെ നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കുന്ന സൈക്കിളാണ് നിനക്ക് മേടിച്ചുതരാം. എവിടുന്ന്? അടൂർ വരെ പോയാൽ മതി. കേരളത്തിൽ എല്ലായിടത്തും ഇപ്പോൾ സൈക്കിൾ വന്നോണ്ട് കമ്പനി വന്നോണ്ടിരിക്കുകയാണ്. അടൂർ പോവാമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി സൈക്കിൾ കിട്ടും. പകുതി ചവിട്ടിയാൽ മതി, അല്ലെങ്കിൽ ചവിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ആക്സിലേറ്റർ ഇതുപോലെ കൈ കൊടുത്താൽ പോകും. 27,000 രൂപയ്ക്ക് മേടിച്ചു. ഇതുപോലെ കൈ കൊടുത്താൽ പോകുന്ന വണ്ടി എന്നാ എനിക്കൊന്ന് അറിയണം. അറിയാനൊന്നുമില്ല, ഇയാൾ എന്നോട് വാ. EMI ഇട്ടോ? EMI അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാ വിട്ടോ? സാലുമ മരുന്നടാ വരുന്നാ എന്നീ വരുന്നാ എന്താ എവിടാ അന്നേ കയറി കയറി കയറും കമ്പനിയുടെ പേര് ഗ്രോത്ത് എന്നാണ്. ഇതിനകത്ത് നമ്മുടെ എക്കോ റൈഡർ എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മളിപ്പോ ഈ കണ്ടേക്കുന്നത്. ഇത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രീമിയം മോഡലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രീമിയം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് BMW മെഴ്സിഡസ് അതുപോലുള്ള കമ്പനികൾ യൂസ് ചെയ്യുന്ന ഒരു പ്രീമിയം പെയിന്റ് പോലും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രീമിയം മെറ്റാലിക് പെയിന്റിനകത്ത് അത് ഫ്ലൂറസെന്റ് കേറ്റിട്ടുള്ള ഒരു നല്ല ഗംഭീരമായിട്ടുള്ളൊരു പെയിന്റ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ബാറ്ററി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ആ ബാറ്ററി നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ലിഥിയം ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയണം അത് 3 വർഷം നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. വേറെ ഒരു കമ്പനിയും കൊടുക്കാത്തൊരു കാര്യമാണ് 3 വർഷം ബാറ്ററി വാറണ്ടി കൊടുക്കുക. അതുപോലെ ഹബ്ബ് മോട്ടർ, ഹബ്ബ് മോട്ടറിനകത്ത് നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങുന്ന ഇന്ത്യയിൽ ഇറങ്ങുന്ന വലിയ ശതമാനം ഹബ്ബ് മോട്ടറിനകത്തും യൂസ് ചെയ്തേക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ബെയറിങ്ങുകളും വിഷസുമാണ്. ഈ മോട്ടറാണ് ഇതിനകത്ത് സാധാരണ എല്ലാത്തിനകത്തും പ്ലാസ്റ്റിക്കിന്റെ ബെയറിങ്ങും വിഷസുമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇതിനകത്ത് ബ്രാസിന്റെ ബെയറിങ്ങുകളും ബുഷുകളും ഫ്ലൈ വീലുകളും യൂസ് ചെയ്തേക്കുന്നത്. എഫിഷ്യൻസി, അതായത് ക്യുക്ക് ആക്സിലറേഷൻ, അതായത് നമ്മൾ പെഡല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതായത് ഒന്ന് പമ്മിയിട്ടല്ല എടുക്കുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് മൂവ് ചെയ്യും. ഇത് കൂടാതെ നമ്മൾ നൈറ്റ് റൈഡിന് വേണ്ടി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഹോണ് അതുപോലെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ പെഡൽ അസിസ്റ്റഡ് ആണ്. അതായത് നമ്മൾ ഈ എല്ലാ സാറ് പറഞ്ഞോട്ടെ ഒരു ആക്സിലറേറ്ററെ മാത്രം ഒരു സ്കൂട്ടർ പോലെ പോകല്ല, അതായത് എക്സസൈസിന് വേണ്ടി, അതായത് ഇപ്പൊ ഹാർട്ട് പേഷ്യൻസിനൊക്കെ ഒരു വലിയ കയറ്റം അവർ എഫോർട്ട് എടുത്ത് ചവിട്ടി കയറ്റുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് മാനുവലി അങ്ങ് ചവിട്ടി പോയാൽ മതി. ഡയറക്റ്റ് ചാർജിങ് ആണ് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം ഫുൾ ചാർജ് ചെയ്താൽ ഒരു യൂണിറ്റ് കറണ്ട് ആകത്തുള്ളൂ. അതായത് ഏകദേശം നമുക്ക് ഏകദേശം 200 കിലോമീറ്റർ പോകുമ്പോൾ ഏകദേശം ഒരു 7 രൂപയുടെ കറണ്ട് നമുക്ക് ആവുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംവിധാനം. അതുപോലെ ഇത് നമുക്ക് എത്ര മണിക്കൂർ നമുക്ക് ഇത് ചാർജ് ചെയ്യാനുണ്ട്? നമുക്ക് ആദ്യത്തെ ഒരു ചാർജിങ് എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ ഒക്കെ ചെയ്യണം. പിന്നീട് ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറിന് ഇടയിലുള്ള ഒരു ചാർജിങ് ടൈം ഇതിന് ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ. ആ ചാർജിങ് കൊണ്ട് നമുക്ക് എത്ര ദൂരം പോകാം? ഏകദേശം 40 കിലോമീറ്റർ വരെ പോകാൻ പറ്റും. അത് നല്ല സ്ട്രെയിറ്റ് റോഡില്. ഡിറ്റാച്ചബിൾ ബാറ്ററിയാണ്, അതായത് നമുക്കൊരു ഇതിനകത്ത് ചാവിയുണ്ട്. ആ ചാവി യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് അഴിച്ച് നമ്മൾക്ക് വീട്ടിൽ സൗകര്യപ്രദമായിട്ട് കൊണ്ടുവെക്കാൻ പറ്റും. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡിറ്റാച്ചബിൾ ബാറ്ററിയാണ് ഇത്. ഈ പെയിന്റിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് എത്ര കളർ അവൈലബിൾ ആണ്? അങ്ങനെ ഏകദേശം 5 കളറോളം നമുക്ക് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമ്മുടെ ഇതിന്റെ തന്നെ ഒരു ഗിയർ മോഡൽ വരുന്നുണ്ട്. അതായത് ഇൻബിൽറ്റ് ബാറ്ററി ഉള്ള ഒരു മോഡൽ വരുന്നുണ്ട്, ഗിയർ വെച്ചുള്ള ഒരു മോഡലുണ്ട്. ഇത് കൂടാതെ ഫാറ്റ് ബൈക്ക്, അതായത് ടയറിന്റെ സൈസ് കൂട്ടി ഗിയറോട് അത് നമുക്ക്, അതായത് നമ്മുടേതാണ് ആ ഒരു മാർക്കറ്റിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള, അതായത് ആ അതിന് കുറച്ച് സ്പീഡൊന്നുള്ളതല്ല, കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. അതെ, ഇപ്പൊ സാധാരണ പ്രത്യേകതയുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇതിന്റെ മൊത്തം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഇത് പ്രൊഡക്ട് ചെയ്യുന്നത്. അതൊരു വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈക്കിളിനെ കേരളത്തിൽ കോഴിക്കോടാണ് ഒരു ആസ്ഥാനമുള്ളത്. കേരളത്തിൽ സ്വന്തമായിട്ട് പ്ലാന്റ് ഉള്ള ഏക മാനുഫാക്ചറേഴ്സ് നമ്മളാണെന്നും അഭിമാനപരിസരം നമുക്ക് പറയാം. ഈ സൈക്കിളിന്റെ പേര് തന്നെ ഗ്രോത്ത് എന്നാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഇത് ഗ്രോത്ത് ആവാൻ വേണ്ടിട്ട് അവർ ഫ്രാഞ്ചൈസികളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന വെച്ചിട്ട് ആരും ചാടിപ്പിടിച്ച് മേടിക്കണ്ട. ഇതിന്റെ സർവീസ് എവിടെ ഉണ്ടെന്ന് അറിയണം, എവിടെ കൊടുത്താലും സർവീസ് ചെയ്ത് കിട്ടുമെന്ന് അറിയണം, ഈ കമ്പനി എത്ര കാലം ഓടുമെന്ന് അറിയണം. ഈ മൊത്തം ഉത്തരവാദിത്തം നമ്മൾ വീഡിയോ ഒന്നും നമ്മൾ എടുത്തലേ വെക്കത്തില്ല. ഇതിന്റെ ഫാക്ടറി പോയി ഞാൻ അതെല്ലാം ശരിയാണോ എന്ന് നോക്കും. നിങ്ങളൊരു സൈക്കിൾ വാങ്ങിക്കാൻ വന്നത് സന്തോഷം, നിങ്ങൾ കണ്ട് വാങ്ങിച്ചു. ഒരു സാധാരണക്കാരൻ വാങ്ങിക്കുമ്പോൾ അവനത് കുറച്ച് കാലമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കണം. പൈസ ഉള്ള ഒരാൾ വന്ന ഒരു ഇഷ്ടത്തിന് ഒരു മോന് സൈക്കിള് വാങ്ങിച്ചു കൊടുത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് അതുപോലെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും സൈക്കിള് വിറ്റ് പോയിട്ടുള്ള ഒരു സൈക്കിള് പോലും സ്പെയറിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സർവീസ് കിട്ടാത്ത കൊണ്ടോ ബ്രേക്ക് ഡൗൺ ആയിട്ട് എങ്ങും വരുമില്ല. അപ്പൊ സാറിന്റെ ഇതിന്റെ ഓണർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സാറേ 14 ജില്ലയിലും
അവർ ഇതിനകം തന്നെ 100 സർവീസ് സ്റ്റേഷനുകൾ തുടങ്ങാനായിട്ടുള്ള എല്ലാ സംവിധാനമായി അടുത്ത മാസം 20 സ്റ്റാർട്ടിംഗ് ആണ്. അവർ പുതിയ ആളുകളെ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക്കലും അതുപോലെ തന്നെ മെക്കാനിക്കൽ സൈഡും അറിയാവുന്ന കുട്ടികൾക്ക് ഇനി അവർക്ക് ഒന്നുകൂടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പുതിയ അവരുടെ എല്ലാ യൂണിറ്റിലേക്കും ആളുകളെ നിർത്താനുള്ള സംവിധാനം റെഡിയാക്കിയിട്ടുണ്ട്. അത് വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു തരാം. വിലയുടെ കാര്യത്തിൽ അപ്പുറത്ത് സാധാരണക്കാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ലോൺ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ബജാജ് ഫിനാൻസിൻ്റെ ലോൺ സൈക്കിളിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിന് വേണ്ടി നിങ്ങൾ രണ്ടും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം വളരെ നന്ദി. വീഡിയോ കാണുന്ന ആളുകൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചോ, നിങ്ങൾക്ക് സൈക്കിൾ ബുക്ക് ചെയ്യാൻ സാധിക്കും, ഇവിടെ വന്ന് നേരിട്ട് കാണാൻ സാധിക്കും. സൈക്കിളിൻ്റെ ഇനി സൈക്കിൾ ഷോപ്പുകൾ തുടങ്ങാൻ, ഇലക്ട്രിക്കൽ സൈക്കിൾ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ പഴയ സൈക്കിൾ കട നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഈ നമ്പറിൽ വിളിച്ചോളൂ. നന്ദി, നമസ്കാരം. ഓക്കെ.